ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിനീഷസ് വ്ളോഗ്. വീട്ടിൽ കുറച്ച് ആവോലിക്കൂട്ടന്മാരെ കിട്ടി. അതിൽ രണ്ടെണ്ണമാണ് ഇന്ന് ഞാൻ ഫ്രൈ ചെയ്യാനെടുത്തത്. അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അത് ഞാൻ കട്ട് ചെയ്യാൻ മമ്മീനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി കഴുകിയിട്ടെടുക്കാം. ഇനി ഫ്രൈ ചെയ്യാനുള്ള ഓരോ വര ഇങ്ങനെ ചരിച്ചിട്ട് കൊടുക്കാം. അടുത്തായിട്ട് ഇതിന് നമുക്ക് മസാലയൊക്കെ വേണം. അതൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം ഗൈസ്. അതിന് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് എരിവുള്ള മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഗരം മസാല പൊടി, കുറച്ച് കാശ്മീരി റെഡ് ചില്ലി, പിന്നെ നമുക്ക് പാവത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അരപ്പ് നല്ലോണം മിക്സ് ആയതിനു ശേഷം നമ്മുടെ മീൻകുട്ടപ്പന്മാരെ അരപ്പിൽ പൊതിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മുടെ മീൻകുട്ടപ്പന്മാര് നല്ല സുന്ദരമായിട്ട് റെഡി ആയിട്ട് ഇപ്പോൾ ഉണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഒരു പാനിൽ എണ്ണ ചൂടായതിന് ശേഷം നമ്മുടെ മീൻകുട്ടപ്പന്മാരെ ഓരോന്നായി ഇട്ട് കൊടുക്കാം. കുറച്ച് നാടൻ കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് ഒരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ആഹാ, എന്ത് നല്ല വാസന! ഇവിടെല്ലാം നല്ല മണമുണ്ട്. ഒരു സൈഡ് നല്ലോണം മുരിങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആവോലി കുട്ടന്മാർ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇപ്പൊ എനിക്കിനി ടേസ്റ്റ് ചെയ്യാനുള്ള സമയമായി ഗൈസ്. ഞാൻ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. നല്ല പൊളി സാധനമായിരുന്നു ഗൈസ് നമ്മുടെ ആവോലി ഫ്രൈ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കല്ലേ. എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും കൂടെ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നിട മേരെ ഇറ്റ്സ് മീ ജുനു സൈനിങ് ഔട്ട്. ടേസ്റ്റ് ചെയ്തോണ്ട് നല്ല കിടുക്കാച്ച ഐറ്റം ആയിരുന്നു. ജുവാനും ഇഷ്ടപ്പെട്ട, എനിക്കും വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.